എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുഴൽക്കിണറിൽ ഒരു മോട്ടർ കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഊരിയെടുക്കാമെന്ന് നോക്കാം. ബോർവെല്ലിൻ്റെ ഏറ്റവും താഴെയായിരിക്കും മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടർ എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മളത് ഉയർത്താൻ നോക്കുമ്പോൾ അത് എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കുന്നത് കാണാം. ഇവിടെ അങ്ങനെ ഒരു മോട്ടർ നമ്മൾ കംപ്രസർ ഉപയോഗിച്ച് എങ്ങനെ അത് എയർ അടിച്ച് എങ്ങനെയാണ് അത് പൊന്തിച്ചെടുക്കുന്നതെന്ന് നോക്കുന്ന കാണാം. ഇവിടെ മോട്ടറിൻ്റെ മുകളിൽ വല്ല ചെളിയോ ചെറിയ കല്ലുകളൊക്കെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ എയർ അടിക്കുമ്പോൾ അത് ഇളകി കിട്ടും. അപ്പോൾ നമ്മൾ കയറെ പിടിച്ച് മോട്ടറിൻ്റെ കയറിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. അതിനുള്ള ശ്രമത്തിലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 350 അടി ബോർവെല്ലാണ്. ഇതിൻ്റെ താഴെ നമ്മൾ ഇപ്പോൾ 350 അടി ആഴത്തിലേക്ക് കംപ്രസറിൻ്റെ പൈപ്പ് ഇറക്കി എയർ അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ചെളിയൊക്കെ കലങ്ങി വരുന്നത് നമുക്ക് കാണാം. ഇതുപോലെ പലതവണ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ മോട്ടർ വീണ്ടും എയർ അടിച്ചുകൊണ്ട് തന്നെ ഉയർത്താൻ ശ്രമിക്കും. ഇവിടെ പലതവണ ചെളി ക്ലീനാക്കിയിട്ടും മോട്ടർ ഉയർത്താൻ സാധിക്കുന്നില്ല. നല്ല ടൈറ്റ് തന്നെയാണുള്ളത്. അതായത് വയറോ ഇതിൻ്റെ താഴേക്കുള്ള മോട്ടർ കെട്ടിരിക്കുന്ന കയറോ ഒക്കെ ടൈറ്റായാലും ഇതേപോലെ തന്നെ മോട്ടർ പൊന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി നമ്മളൊരു ചെയിൻ ബ്ലോക്ക് സെറ്റ് ചെയ്ത് വലിക്കുകയാണ്. ഇപ്പോൾ ചെയിൻ ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും എയർ അടിക്കുകയും ചെയിൻ ബ്ലോക്കിൽ മോട്ടറിൻ്റെ കയർ ലോക്ക് ചെയ്ത് പൊന്തിച്ചെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് മോട്ടർ ഉയർത്തി കഴിഞ്ഞു. 2 ടണ്ണിൻ്റെ ചെയിൻ ബ്ലോക്കാണ് ഉപയോഗിച്ചത്. മോട്ടറും പൈപ്പും വയറും അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ചെയിൻ ബ്ലോക്ക് ഉപയോഗിക്കുന്ന രീതി ഇതിൽ കറക്റ്റ് കാണിക്കാൻ കഴിഞ്ഞില്ല. അതായത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി നമ്മൾ വീണ്ടും ആ ബോർവെൽ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. എയർ അടിച്ച് തന്നെ നിലവിൽ മോട്ടർ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. ബോർവെൽ പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ടൈറ്റ് വരാതിരിക്കാൻ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നീട് ബോർവെല്ലിന് മോട്ടറിന് കംപ്ലൈൻറ്റ് വന്നാൽ അതെങ്ങനെ പരിഹരിക്കാമെന്നത് തുടർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.